നമസ്കാരം, റിയൽ വൺ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂറ്റനാട് ബസ് സ്റ്റാൻഡിലാണ്. പേരിന് മാത്രമായ ഒരു ബസ് സ്റ്റാൻഡാണിത്. സ്റ്റാൻഡ് ഇവിടെ ഉണ്ടെങ്കിലും ബസ്സുകളൊന്നും തന്നെ ഇതിനകത്തേക്ക് കയറ്റാറില്ല. ബസ് സ്റ്റാൻഡിന് പുറത്തു കൂടെയാണ് ബസ്സുകളെല്ലാം പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം ബസ് കാത്തു നിൽക്കുന്നതും പുറത്ത് തന്നെ. ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്തത് മൂലം യാത്രക്കാർ ഒരുപാട് രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ജനങ്ങൾ വന്നിട്ട് ചോദിക്കും, ഇവിടെ നിർത്തി ചോദിച്ചാൽ ചിലത് ഇറങ്ങും, ചിലത് ഇറങ്ങില്ല വരും. ചിലർ അങ്ങോട്ട് പോകും, വണ്ടി ഇതിനെ പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, എല്ലാവരും ബസ് സ്റ്റാൻഡ് കയറ്റിയിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ബസ്. പ്രൈവറ്റായാലും ഗവൺമെൻറ്റായാലും ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഇതാണ് കയറ്റുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബസ്സുകളും കയറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ മന്ത്രിയായ രാജേഷ് ഒരു ഏകദേശം ഒരു 8 മാസം മുന്നേ വളരെ ഗൗരവത്തിൽ അതിന് ബസ്സുകൾക്കെതിരെ കേസെടുക്കും, അതുപോലെ തന്നെ ബസ്സുകളുടെ പെർമിറ്റ് കട്ടാക്കുമെന്നുള്ള ഒരു കണിശമായിട്ടുള്ള ഉത്തരവ് പോലീസിനും RTOക്കും കൊടുത്തിരുന്നത്. പക്ഷേ അതൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ശരിക്കൊരു കുരങ്ങ് കളിപ്പിക്കുകയാണ് യാത്രക്കാരെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കും, കുറച്ച് ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും. അപ്പോൾ ബസ്സിൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടമാണ് ജനങ്ങൾ നടത്തുന്നത്. അത് വളരെ അപകട സാധ്യതകളാണ്. അതുപോലെ തന്നെ ബസ്സുകൾ നട റോട്ടിലൊക്കെ നിർത്തിയിട്ടാണ് ആൾക്കാരെ കയറ്റുന്നത്. അത് ഞാൻ പലവട്ടം പഞ്ചായത്തിലും ഇവിടുത്തെ ജനപ്രതികളോടൊക്കെ മുന്നിൽ അറിയിപ്പിച്ചതാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം, ബസ്സിൽ ഇവിടെ ബസ് ഇവിടെ നിർത്തി പോണതും അതുപോലെ ബസ് ഇങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നതാണ്. ഇത് ഒരു എൻ്റെ ഏകദേശം പറയുകയാണെങ്കിൽ 20 വർഷത്തെ ഒരു നോക്കുകുത്തിയായിട്ടാണ് ഈ നാഗലശ്ശേരി പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ നിലനിൽക്കുന്നത്. അത് പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകളും വ്യാപാരികൾ എന്നുള്ള രീതിയിലും ജനങ്ങൾ എന്ന രീതിയിലും മുഖ്യമന്ത്രിക്കടക്കം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തുള്ളതാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് ഇതേമാതിരി അന്വേഷണമൊക്കെ വന്ന് എന്നിട്ട് വീണ്ടും ഓരോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പഞ്ചായത്ത് അതിന് എന്തെങ്കിലും ഒരു തട്ടുമുട്ടുകൾ പറഞ്ഞ് കുറച്ച് ദിവസം ബസ്സുകൾ ഇറക്കും. എന്നിട്ട് അത് ഏകദേശം ഒരു മാസം, ഒരു 1.5 മാസം നിലനിന്ന് ജനങ്ങളെ കമ്പ്ലിപ്പിച്ചിട്ട് അത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ജനങ്ങൾ വിഡ്ഢികളാകുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ ഈ വാർത്താ ചാനലുകളിൽ അതിന് ശക്തമായിട്ട് രീതിയിലൊരു വാർത്ത കൊടുത്തിട്ട് ഇത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, ഈ ജനങ്ങളെ കമ്പ്ലിപ്പിക്കുന്ന വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഈ പഞ്ചായത്തിൻ്റെ ഒരു നടപടിയെ നിങ്ങൾ ശക്തമായിട്ട് അത് ഉന്നതരിൽ എത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ചില ബസ്സുകളൊക്കെ നടപടി എടുത്തിട്ടുണ്ട് എന്നൊക്കെ രീതിയിലാണ് പഞ്ചായത്തും പറയുന്നത്. ഇത് വ്യാപാരികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ ഇവിടെ ജനങ്ങളോട് സമാധാനം പറഞ്ഞിട്ട് തോറ്റു. കാരണം ബസ് ഇത് അങ്ങോട്ട് ഇറങ്ങോ, എവിടെ നിൽക്കേണ്ടതെന്നുള്ള ജനങ്ങൾക്കൊരു തീർച്ചയില്ല. ഇപ്പോൾ ഒരു ബസ് പൊന്നാനിക്കോ അല്ലെങ്കിൽ ഗുരുവായൂർക്കോ കുന്നോളത്തേക്കോ ബസ് പോകുന്ന ഒരു സ്ത്രീകളും കുട്ടികളൊക്കെ റോട്ടിൽ കിടന്നിട്ട് വട്ടം കറങ്ങുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറമാൻ റാഷിദ് പട്ടമ്പിക്കൊപ്പം അഞ്ജന. ഞാൻ മൃദുല, ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എ സോഷ്യോളജി വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ ചേർന്നിട്ട് 2 വർഷമാവുന്നു. എന്താ, ഞങ്ങളുടെ കോളേജിൽ പഠനത്തിനോടൊപ്പം മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്. ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി.